മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ബ്രിട്ടീഷുകാര് ഭാരതം ഭരിച്ചിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരെയെല്ലാം ദേശദ്രോഹികളെന്ന് പറഞ്ഞിട്ടാണ് തൂക്കുകയറിലേറ്റിയതും ശിക്ഷിച്ചതും. ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ചെയ്തത് അതുതന്നെയാണ്. പക്ഷേ ഭാരതീയർക്ക് ഭാരതമെന്ന രാഷ്ട്രം, അവരുടെ സംസ്കാരം, അത് ധന്യമായി നിലനിർത്താനും രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരെ നടക്കുന്നതിന് അതിനെ തടയിടാനുമായിരുന്നു ഭാരതീയര്, ഭാരത പൗരന്മാര്, രാഷ്ട്രസ്നേഹികള്, സനാതനധർമ്മവിശ്വാസികളാണ് അതിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അവര് ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഡച്ചുകാർക്കും എതിരെ പോരാടിയത് സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് ഇന്നലെ ലക്ഷ്മി കാനത്ത് എന്ന കുടുംബിനി ഞാൻ ഒരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞത് യൂട്യൂബില് നല്ല ഗംഭീരമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിങ്ങനെ പല ചാനലുകളിലൂടെയും പ്രചരിക്കുകയും ചെയ്തു. നല്ല ചങ്കൂറ്റത്തോടുകൂടി ആ കുടുംബിനി അത് സ്വീകരിക്കുകയും ചെയ്തു. അസാധാരണമായ റെസ്പോൺസ് പബ്ലിക്കിൽ നിന്നുണ്ടാവുകയും ചെയ്തു, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് ഒരു കാര്യവും കൂടി പറഞ്ഞ് പിന്നെ വേറൊന്നിലേക്ക് കടക്കണം. ഒരു ഇംഗ്ലീഷുകാരൻ്റെയും ഡച്ചുകാരൻ്റെയും ഫ്രഞ്ചുകാരൻ്റെയും പോർച്ചുഗീസുകാരൻ്റെയും ദൃഷ്ടിയിൽ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ ദേശദ്രോഹികളാണ്. പക്ഷെ ഭാരതീയർക്ക് അവർ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രസ്നേഹികളാണ്. ഇപ്പോൾ ആരാണോ ഈ രാഷ്ട്രത്തിൽ അധികാരം സ്ഥാപിക്കാനും ഇതിൻ്റെ സംസ്കാരത്തെ ഇല്ലാതെയാക്കാനും ശ്രമിച്ചത്, അവർക്ക് രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയവർ ദേശദ്രോഹികളാണ്, ബാക്കി പലതുമാണ്. പക്ഷെ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇവരെ രാഷ്ട്രസ്നേഹികളാണ്, ദേശസ്നേഹികളാണ്, ദേശീയവാദികളാണ്. ഇന്ന് ഈ ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും സ്ഥാനത്ത് ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ്. എല്ലാവരും ഇല്ല. ആ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അറിയാതെ പോലും തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, ഇവർ ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്നോ എന്നല്ല, സംസ്കാരത്തിനെതിരെ പ്രവർത്തിക്കുന്നു. പാസ്റ്റർമാരും മറ്റ് പലരും ഞാൻ ഇന്നും പറയാറുള്ള മാതിരി ക്രിപ്റ്റോ ക്രിസ്ത്യാനിറ്റിയുടെ പേരിലും ജോഷുവ പ്രോജക്റ്റിന്റെ പേരിലും ഭാരതം മുഴുവനും മതപരിവർത്തനം നടത്താൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രവർത്തിക്കുന്നവർ വത്തിക്കാനിൽ നിന്നോ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നോ വിദേശത്തെ കൂറ് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അമേരിക്കൻ പത്രങ്ങളും മറ്റു പത്രങ്ങളും എല്ലാം വളരെ അതിശയോക്തി കലർത്തി അത് പ്രസിദ്ധീകരിക്കുന്നത്. ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാനേ പറ്റില്ല, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കയറുകൊണ്ടും കമ്പികൊണ്ടും കെട്ടി തീയിലിട്ട് ചുട്ടുകൊല്ലുന്നു എന്ന് വരെ പറഞ്ഞ് പരത്തുന്നത് അവര് കൺവേർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളുടെ ആ ഫ്ലോ ഒരിക്കലും തടയരുത്. അവർക്ക് ഹിന്ദുക്കളെ ഏത് ചതിയും വഞ്ചനയും ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഈ ഹിന്ദുക്കൾ ഹിന്ദു വർഗീയവാദികളാണ്, ഹിന്ദുത്വവാദികളാണ്, മതേതരത്വത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്, പിന്നെ ഏതൊക്കെ വാക്കുകൾ സംഘികളാണ് എല്ലാമാണ് ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടെ ദൃഷ്ടിയിൽ. ഒരു വിഭാഗം മുസ്ലിങ്ങളല്ല, ഭൂരിഭാഗം മുസ്ലിങ്ങളുടെയും ദൃഷ്ടിയിൽ ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി വാദിക്കുകയും ഭാരതമാതാക്കി ജയ് വിളിക്കുകയും ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും സത്യങ്ങളും ജീവരക്തത്തിൻ്റെ ഭാഗമാക്കിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം, അവർക്കെതിരെയാണ് ഈ മുസ്ലിങ്ങൾ പല പേരുകൾ, ഹിന്ദു വർഗീയവാദി, പിന്നെ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നത്.
ഭാരതത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമല്ലാതെയായിട്ട് ഏതാണ്ട് പൂജ്യത്തിൻ്റെ അടുത്തെത്തുന്നു. ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അവരടികൊള്ളുന്നത് കണ്ടു കഴിഞ്ഞാൽ പട്ടിയെ തല്ലുന്നതിനേക്കാളും തല്ലുകൊണ്ട് സകല സ്ഥലത്തും ഇല്ലാതെയായി. കേരളത്തിൽ മാത്രം മറ്റൊത്തിരി പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി ഇരിക്കുന്നവർക്ക് ഇവിടെ അന്ത്യശ്വാസം വലിക്കേണ്ട അവസ്ഥ എത്തിയപ്പോൾ അവരുടെ ദൃഷ്ടിയിലും ഹിന്ദുധർമ്മം, ഹിന്ദുക്കള്, ഹിന്ദു സംസ്കാരം, അതിനുവേണ്ടി വാദിക്കുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെ വർഗീയവാദികളാണ്. അപ്പൊ എങ്ങനെയാണ് ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും സ്പെയിൻകാർക്കുമൊക്കെ ഈ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രത്തിലുള്ളവരെ ദേശദ്രോഹികളും ബാക്കി പല ദ്രോഹികളുമായത്, അതേപോലെ ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഹിന്ദുത്വവാദികളും വർഗീയവാദികളും പിന്നെ സംസ്കാര ശൂന്യന്മാരും പിന്തിരിപ്പന്മാരും ഫാസിസ്റ്റുകളും ഫ്യൂഡലിസം നടത്തുന്നവരും എല്ലാമായി മാറിയത് എങ്ങനെയാണോ വിദേശികൾക്ക് അവരുടേതായിട്ടുള്ള ഭരണം നിലനിർത്താൻ പറ്റാതെ പോയത്, അതുപോലെ ഇവിടെ ഭരണം നിലനിർത്താൻ പറ്റാതെ പോയവർക്കുണ്ടായ ആക്രോശമാണ് ഇവിടെയുള്ളത്. ഇനി ഒന്നുകൂടി നോക്കുക, വിദേശികൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഇവിടുത്തെ ദേശസ്നേഹികൾ ആദരിക്കപ്പെടുന്നു, ആരാധിക്കപ്പെടുന്നു. ചിലര് വളരെ കൂടുതൽ, ചിലര് വളരെ കുറവ്. ഏതായാലും സത്യമേവ ജയതി, സത്യം നിലനിൽക്കും, ട്രൂത്ത് ഫാക്ട് സെൻസ് നിലനിൽക്കും. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിനെതിരെ സംസ്കാരത്തിനെതിരെ ഇവിടെയുള്ള യഥാർത്ഥ മതസൗഹാർദ്ദത്തിനെതിരെ വർഗീയ വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ അതുപോലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പ്രത്യേക വർഗമാക്കി അവർക്ക് ന്യൂനപക്ഷ അവകാശത്തിൻ്റെ പേരിൽ പച്ചവർഗീയത പ്രചരിപ്പിക്കുന്നവർക്ക് എല്ലാവർക്കും എതിരെ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു പദപ്രയോഗമാണ് ഇന്നലത്തെ യൂട്യൂബ് അപ്ലോഡിലൂടെ മനസ്സിലാക്കിയത്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. 10,000-ക്കണക്കിന് വ്യക്തികൾ അത് കാണുകയുണ്ടായി. അതുപോലെ ഇന്നലെ ശശികല ടീച്ചർ തുറവൂരിലെ അമ്പല പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞതും പച്ചയ്ക്ക് പറഞ്ഞതും ശീരിക്ക് ഹൈന്ദവ ജനത, ബാക്കി ഇതിനോട് യോജിക്കുന്ന ക്രിസ്ത്യൻസ്, മുസ്ലിങ്ങളില്ല, അവരെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട, അവര് ഈ രണ്ടിനെയും അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടായി. ആ ഒരു സർവേ നടത്തിയ മാതിരി 24 മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തതിൽ 10,000-ക്കണക്കിന് ഹിന്ദുക്കൾ കാണുകയും 100-ക്കണക്കിന് ഹിന്ദുക്കൾ ഞാനൊരു ഹിന്ദുവാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നു എന്ന് ഉറക്ക പറയുകയും ചെയ്യുമ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പ്രഖ്യാപിക്കാം, ഇംഗ്ലീഷുകാരോടും ഡച്ചുകാരോടും ഫ്രഞ്ചുകാരോടും പോർച്ചുഗീസുകാരോടും ഞങ്ങൾ ദേശദ്രോഹികളാണ്, കാരണം ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ കടമയായ സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതെയാകും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ ദേശദ്രോഹികളാണെന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടി പറയാം. ഈ രാഷ്ട്രത്തെ ദ്രോഹിക്കുന്നവരെ ദ്രോഹിക്കുക, അത് നമ്മുടെ ജന്മവാസനയായിട്ട് മാറിയിട്ട് ജന്മ കർമ്മ പുണ്യ ധർമ്മമായി മാറ്റിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇനി ഇന്നലെ ആ പെൺകുട്ടി കുടുംബിന് പറയുകയുണ്ടായി, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ഒതുക്കാനും ഒടുക്കാനും അവനെ മുട്ടുകുത്തിക്കാനും അവനെ അവഹേളിക്കാനും എളുപ്പവഴി അവനെ സംഘിയാണെന്ന് പറയുക, പിന്നെ ചിലർ ചാണക സംഘി എന്നൊക്കെ പറയും, പിന്നെ പശു സംഘി എന്ന് പറയും, എന്ത് പറഞ്ഞാലും. അതുപോലെ തന്നെ ഹിന്ദുത്വവാദി എന്ന് പറയും, വർഗീയവാദി എന്ന് പറയും, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്കും എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ധന്യനായ വർഗീയവാദിയാണ് ഞാൻ എന്ന് അങ്ങോട്ട് പറയാൻ നമുക്ക് ചങ്കൂറ്റം ഉണ്ടാവണം. അങ്ങോട്ട് ഞാനൊരു വർഗീയവാദിയാണ്, ഞാനിപ്പോൾ പല പ്രഭാഷണങ്ങളിലും പോകുമ്പോൾ ഹിന്ദു എന്ന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ വർഗീയവാദിയാണ്. എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഒന്ന് മാത്രം ഞാൻ പ്രഭാഷണ വേദിയിൽ പറയാറുണ്ട്, ഏതെങ്കിലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ അമ്പലത്തിൻ്റെയോ ആശ്രമത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ കാര്യത്തിന് പങ്കെടുക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, നന്മ നിറഞ്ഞ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പറയണം. കാരണം സ്റ്റേജിൽ അവർ ചെയ്യുന്ന നന്മകൾ കൂടി സൂചിപ്പിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങൾ പറയാൻ. അവർ സഹകരിക്കുന്നുണ്ടെങ്കിൽ സഹകരിക്കുന്നുണ്ടെന്ന് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിന്ന് പറയണം. ക്രിസ്ത്യാനികൾ ഇവിടെ സഹകരിക്കുന്നുണ്ട്, വഴിപാടുകൾ നൽകുന്നുണ്ട്, അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷന് കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്, മുസ്ലിങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഇത്ര മുസ്ലിങ്ങൾ വരാറുണ്ട്. അത് പറയാതെ ഞാൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളിലും ഒരു വലിയ വിഭാഗം ചെയ്യുന്ന മതപരിവർത്തനവും ലൗ ജിഹാദും തീവ്രവാദവും ഈ ധർമ്മത്തെ നശിപ്പിക്കാനും ഇതെല്ലാം ടിപ്പു സുൽത്താനെ പോലെയും ഔറംഗസീബിനെ പോലെയും മല്ലികഫൂറിനെ പോലെയും അതുപോലെ തന്നെ ഖിൽജിയെ പോലെയും ലോഡിയെ പോലെയും 600 കൊല്ലം കൊന്ന് കൊലവിളിച്ച മുസ്ലിങ്ങളെ പോലെ ഭാഗികമായിട്ടെങ്കിലും ഇപ്പൊ ചെറിയ തിന്മ ഹിന്ദുക്കൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, മതപരിവർത്തനത്തിലൂടെ മറ്റവരും ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വിളിച്ചു പറയുന്നതിന് മുമ്പ്, പ്രഭാഷണ വേദിയിൽ വിളിച്ചു പറയുന്നതിന് മുമ്പ് ശരിക്കും നന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരും അവരുടെ നമ്പറും അവരുടെ കോൺട്രിബ്യൂഷനും വിളിച്ചു പറഞ്ഞിട്ട് വേണം മറ്റേത് പറയാൻ എന്നുള്ളത് കൊണ്ട് ഒരു വർഗീയവാദി തന്നെയായി നമുക്ക് എല്ലാവർക്കും സ്വയം ഒരു കിരീടമണിയാം. ഹിന്ദുക്കളെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഹിന്ദു വർഗീയവാദിയാകുമെങ്കിൽ ആ ഉജ്ജ്വലമായ രത്നകിരീടം ഹിന്ദു വർഗത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തി, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തി, ഹിന്ദുയിസത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തി, ഹിന്ദുത്വത്തിന് വേണ്ടി വാദിക്കുന്ന വ്യക്തി, വീണ്ടും ഹിന്ദു വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാം, രാഷ്ട്രീയക്കാർ അങ്ങോട്ട് ചെന്ന് ഓശാര ചെയ്തു കൊടുക്കുന്നു. മുസ്ലിങ്ങൾക്ക് മുസ്ലിം വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാം, രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് കാല് തിരുമി കൊടുക്കുമ്പോൾ ഹിന്ദു വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളില്ലാത്ത സ്ഥിതിക്ക് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ അത് മുസ്ലിമാണെങ്കിൽ പത്രവാർത്തയെ അല്ല, ക്രിസ്ത്യാനിയാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല, ഹിന്ദു ആണെങ്കിൽ ജമ്മു കാശ്മീരിൽ ചെയ്താലും ഹരിയാനയിൽ ചെയ്താലും അമേരിക്കയിൽ ചെയ്താലും അത് ഇവിടെ ഇന്ത്യയിലുള്ള ഹിന്ദുവിൻ്റെ തലയിലേക്ക് മൊത്തം എടുത്തു വെക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ ഞങ്ങൾ ഹിന്ദുവർഗം ഒരുമിച്ച് വാദിക്കുന്ന ഒരു വിഭാഗമായി മാറുകയാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നവര്, പ്രവർത്തിക്കുന്നവര്, വീക്ഷണം നിലനിർത്തുന്നവര്, നയിക്കുന്നവര്, പ്രചോദിപ്പിക്കുന്നവര്, എഴുതുന്നവര്, കമന്റ് പറയുന്നവര് കർമ്മയോഗികളാണ് ഇപ്പോൾ എങ്കിൽ അല്പം ജ്ഞാനയോഗവും കൂടി വേണം. 80% കർമ്മം ചെയ്യുന്നവര്, 20% ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയുന്നവര്, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കാൻ പോയാൽ ചിലപ്പോ അബദ്ധം പറ്റും. ഓസ്ട്രേലിയയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും നല്ല രീതിയിൽ വാദിക്കാനായിട്ട് പോകുന്നവർക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാറില്ല, അപ്പൊ അവർ ഇങ്ങോട്ട് എഴുതും. അതുകൊണ്ട് രണ്ട് രീതിയിൽ ഉത്തരം പറയാം. എനിക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയാവുന്നിടത്തോളം ഞാൻ ഉത്തരം പറയാം. എനിക്കുള്ളത് ഒരു പുസ്തകമല്ല, എനിക്കുള്ളത് ഒരാചാര്യനല്ല, എനിക്കുള്ളത് ഒരു ദൈവമല്ല, എനിക്കുള്ളത് ഒരു പുണ്യസ്ഥലമല്ല. ആയിരക്കണക്കിന് ദൈവതാ സങ്കല്പം എനിക്കുണ്ട്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എനിക്കുണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാർ എനിക്കുണ്ട്. മഹാസാഗരം മാതിരിയുള്ള ഈ അറിവുകളുടെ ആ വലിപ്പത്തിലും താഴ്ചയിൽ നിന്നും എനിക്കറിയാവുന്നത് തന്നോട് പറയാം. എനിക്കെല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല, കാരണം തനിക്ക് ഒരു പുസ്തകത്തിലുള്ളത് പഠിച്ചാൽ മതി. എനിക്ക് ആയിരക്കണക്കിന് പുസ്തകത്തിലുള്ളത് പഠിക്കണം, പരിമിതമായ സമയം കൊണ്ട് അറിയാവുന്നത് പറയാം, അറിയാത്തത് അറിയില്ല എന്ന് പറയാനും അറിയാവുന്നതിനെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാനും സാധിച്ചു വേണം വാദിക്കാൻ ഇറങ്ങാൻ. ജയിക്കാൻ ശ്രമിക്കേണ്ട, പറഞ്ഞു കൊടുത്താൽ മതി. അതുകൊണ്ട് ഹിന്ദു വർഗീയവാദി എന്ന പേര് നമുക്കങ്ങോട്ട് സ്വയം സ്വീകരിക്കാം. ഞാൻ ഹിന്ദു വർഗീയവാദിയാണ്. കർമ്മയോഗിയായ ജ്ഞാനയോഗിയായ സാധിച്ചില്ലെങ്കിൽ കർമ്മമണ്ഡലത്തിലുള്ള ജ്ഞാനമണ്ഡലം പ്രചരിപ്പിക്കുന്ന ഹിന്ദു വർഗീയവാദിയാണ് ഞാനെന്ന് പറയാൻ നമുക്ക് അഭിമാനത്തോടു കൂടി സാധിക്കട്ടെ. ഇന്നലത്തെ റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.